Assalamu alaikum. Welcome back to my YouTube channel. ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗും ആണ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ പുതിയ അമ്മമാർക്ക് എന്തായാലും ഡൗട്ട് വരും, അവരുടെ കുട്ടികളെ കറക്റ്റ് ആയിട്ടാണോ കുളിപ്പിക്കുന്നത്, അങ്ങനത്തെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനും ഹൈമിൻ്റെ കേസ് വന്നപ്പോഴത്തേക്കും എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ കുളിപ്പിക്കുന്നതൊക്കെ കറക്റ്റ് ആണോ, കറക്റ്റ് പാറ്റേൺ ആണോ, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒത്തിരി യൂട്യൂബിലെ വീഡിയോസ് കണ്ടു, ഒരുപാട് റിവ്യൂ ഒക്കെ വീഡിയോസ് കണ്ടു, ഒത്തിരി സർഫ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഷെഡ്യൂൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പാറ്റേണിലാണ് ഹൈമിനെ കുളിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ അത് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ഒരു ഷെഡ്യൂൾ കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഹായിന് ഞാൻ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ബാത്തിങ് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ പുതിയതായിട്ട് അവന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പം അതിൻ്റെ റിവ്യൂ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും എനിക്ക് ഉറപ്പാണ് ഇത് ഒരുപാട് പേർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് പേർക്ക് ഓൾറെഡി അറിയാവുന്ന പ്രോഡക്റ്റ്സ് ആയിരിക്കും, അപ്പം അറിയാത്തവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ കുളിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക. നമുക്ക് അവൻ്റെ ബാത്തിങ് പ്രോഡക്ട്സ് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പൊ ഫസ്റ്റ് തന്നെ അവനൊരു ബാത്തബ് ഉണ്ട്, കണ്ടോ അതിന്റെ സൈസ് ഉണ്ട്, ഇത്രയും സൈസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഇത് ബ്രാൻഡ് ലവ്ലാപ്പിന്റെയാണ്. അപ്പൊ ഞാൻ ഹൈമിന് വാങ്ങിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ലവ്ലാപ്പിന്റെ ആവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അടിപൊളി ബ്രാൻഡാണ്. അപ്പൊ ഇത് ഏകദേശം ഒരു 2 വയസ്സ് വരെയൊക്കെ നമുക്ക് 2-3 ഒക്കെ വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് അവന്റെ ബാത്തബ്. ഓക്കെ, അപ്പോ ഈ ബാത്തബ് തന്നെ 2 ടൈപ്സ് ഉണ്ട്. നമുക്ക് ഇതുപോലത്തെ ഫിക്സ്ഡ് ആയിട്ടുള്ള വലിയ ബാത്തബ് ഉണ്ട്, പിന്നെ ഫോൾഡബിൾ ആയിട്ടുള്ള ബാത്തബ് ഉണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ഇത് പെർച്ചേസ് ചെയ്ത് പോയി, അതുകൊണ്ട് എനിക്ക് ഫോൾഡബിൾ വാങ്ങിക്കാൻ പറ്റിയില്ല. അത് ഇത് വാങ്ങിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോൾഡബിളിന്റെ കാര്യം അറിയുന്നത്. അപ്പൊ അത് അടിപൊളിയാണ്, എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അവളോട് ഞാൻ ഒരു വീഡിയോ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെ ഇങ്ങനെ സൈഡിൽ വല്ലതും മെൻഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കൂ, അത് ഇഷ്ടപ്പെട്ടാൽ അത് പെർച്ചേസ് ചെയ്യൂ, ഇതാണെങ്കിൽ ഇത് പെർച്ചേസ് ചെയ്യൂ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് അവന്റെ പ്രോഡക്റ്റ് ഇതാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ 1, 0 തൊട്ട്, 0 എന്ന് വെച്ചാൽ ജനിക്കുമ്പോൾ തൊട്ട് ഒരു 6 മാസം വരെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കണ്ടോ, ഇത് അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ പിള്ളേർ ആ ഒരു ബോഡിയുടെ ഷേപ്പിലാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇതിൽ വെച്ചിട്ട് നമുക്ക് ട്രീസ് ചെയ്ത് നമുക്ക് കുളിപ്പിക്കാൻ പറ്റും. ഇത് നമുക്ക് കണ്ടോ, ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ഇത് നമുക്ക് താഴെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് എന്റെ സിസ്റ്ററാണ്. അപ്പം ഒത്തിരി താങ്ക്സ് ഉണ്ട്, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ഓർഡർ ചെയ്യാനിരുന്നപ്പോഴാണ് അവൾ എനിക്ക് ഇത് വാങ്ങിച്ചു തന്നത്. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിന് മാച്ചിങ് ആയിട്ട് ഞാൻ ബ്ലൂ കളറിലെ തന്നെ ടബ് അവന് ഓർഡർ ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്, ഇത് അവന്റെ മഗ്ഗാണ്. അപ്പൊ എനിക്ക് ഇവന്റെ ബാത്തിങ് പ്രോഡക്ട്സിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് ഇഷ്ടപ്പെട്ടതും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നതും ഈ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പം ഇത് ഹൈമിന് ഞാൻ എല്ലാം ബ്ലൂ കളറിലാണ് വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്, നല്ല ഒരു പക്ക, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മോഡൽ. മിക്കവർക്കും ഇത് മഗ്ഗാണെന്ന് തന്നെ മനസ്സിലാവത്തില്ല, ഇത് എന്താണെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് വന്നവരൊക്കെ. അപ്പം ഈ മഗ് വന്നിട്ട് ഇവിടെ കണ്ട കുറെ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വലിയ ഹോളുണ്ട്, നമുക്ക് ഇതുവരെ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കണ്ടോ ഓപ്പൺ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഹോൾ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് ഫോഴ്സിൽ ഇങ്ങനെ വെള്ളം ചെല്ലത്തില്ല, ഇങ്ങനെ ലൈറ്റ് ആയിട്ട് വെള്ളം ചെല്ലത്തുള്ളൂ. അപ്പൊ അത് പിള്ളേർക്ക് ഒട്ടും ഹാംഫുൾ അല്ല, ഭയങ്കര നല്ല പ്രോഡക്റ്റ് ആണ്. ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. ഹാൻഡിനെ കുളിപ്പിക്കുക, എന്തായാലും ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടിപൊളിയായിട്ട് പറഞ്ഞുതരാം. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈമിന് എന്തായാലും ഇങ്ങനെ ഹോളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്തിക്കുവാണ്, അവനെ പയ്യെ എൻ്റർടൈൻ ചെയ്യിക്കുവാണ്. ഇങ്ങനെ അവന് ആക്ച്വലി കുളിക്കുന്ന ഇഷ്ടമല്ല, അവൻ ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ബഹളം വെക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ബുക്കൊക്കെ കാണിച്ച് അവനെ പയ്യെ നൈസായിട്ട് എൻ്റർടൈൻ ഒക്കെ ചെയ്യിപ്പിക്കുവാണ്. അപ്പോൾ തന്നെ ഉമ്മച്ചി അവൻ്റെ ബെഡ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഹൈമിന് ഡയറക്റ്റ് തറയിൽ കിടക്കുന്ന ഇഷ്ടമല്ല, അവൻ ഭയങ്കരമായിട്ട് കരയും. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു ട്രിക്കാണ്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ബെഡ് വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് രക്സ്യം വിരിച്ചിട്ട് കിടത്തും. എന്തായാലും നിങ്ങളും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തോ. കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങളെ ടൈൽസിൽ കിടത്തുന്ന അത്ര സേഫ് അല്ല. ഉമ്മച്ചി ഇപ്പൊ ഹൈമിന്റെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് അവനെ എണ്ണ തേപ്പിക്കാൻ വേണ്ടിയിട്ട് ആ റെക്സിന്റെ പുറത്തോട്ട് കിടത്തുവാണ്. നമ്മൾ ബെഡൊക്കെ ഇട്ടിട്ട് റെക്സിൻ വിരിച്ചില്ലേ, അതിന്റെ പുറത്തോട്ട്. ഓക്കെ, അപ്പം അവനെ കിടത്തിയിട്ട് നമ്മളിങ്ങനെ സൈഡിൽ കുറേ ഇങ്ങനെ ഹായും എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഇനി നമ്മൾ തലയിൽ എണ്ണ തേക്കാൻ പോവാണ്. ഇതൊരു സ്പെഷ്യൽ ഓയിലാണ്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഓയിലാണ്. ഈ ഓയിലാണ് നമ്മൾ ഹൈമിൻ്റെ തലയിലൊക്കെ തേച്ച് കൊടുക്കൽ. ഇത് നമ്മൾ ഉണ്ടാക്കിയത് ഉള്ളി, കറിവേപ്പില, പിന്നെ ചിരട്ടക്കരിയില്ലേ, അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഒരു ഓയിലാണ്. ഇത് ഭയങ്കര അടിപൊളി, ഭയങ്കര എഫക്റ്റീവ് ആണ്. ഹൈമിനെ പെട്ടെന്ന് മുടി കിളിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് തേക്കുമ്പോഴത്തേക്കും. നെക്സ്റ്റ് ഓയിലൊക്കെ തേച്ചിട്ട് ഹൈമിൻ്റെ ഹെയർ ഇങ്ങനെ നമ്മൾ കോംബ് ചെയ്യാൻ പോവാണ്. ഈ ഒരു കോംബ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ,
ഇനി നമ്മൾ ഹായ്മിനെ നൈസായിട്ട് കമഴ്ത്തി കിടത്താൻ പോവാം. അതാകുമ്പോൾ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചീവി കൊടുക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ നമ്മളൊരു 5 to 10 minutes ഒക്കെ ചീവി കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ പിടിക്കുകയും ചെയ്യും. പിന്നെ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെന്താണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ തല താരൻ പോലെ ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ ഇളകിയൊക്കെ വരത്തില്ല, അതൊക്കെ നന്നായിട്ട് റിമൂവ് ആയി നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഹായ്മിൻ്റെ തലയിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളിത് ഡെയിലി ഫോളോ ചെയ്യുന്ന ഒരു റുട്ടീനാണ്. ഇനിയപ്പോൾ അവൻ്റെ ദേഹത്ത് നമ്മൾ എണ്ണ തേക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എണ്ണ എടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ, ഒരു മഞ്ഞ കളറിലിരിക്കും. അപ്പം ഈ എണ്ണയാണ് ഹായ്മിൻ്റെ ദേഹത്ത് യൂസ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ ഇങ്ങനെ പയ്യെ എടുത്തിട്ട് ദേഹത്ത് ഇങ്ങനെ ഫുള്ള് തേച്ച് കൊടുക്കും. മഞ്ഞ കളർ, ഈ മഞ്ഞളിട്ടതുപോലെ മഞ്ഞൾ എണ്ണയുമായിട്ട് മിക്സ് ചെയ്ത പോലെ ഇരിക്കും ഈ ഒരു എണ്ണ. അത് ഞങ്ങൾ ഫുള്ളിങ്ങനെ ദേഹത്ത് തേച്ച് കൊടുക്കും, മുഖത്തും കയ്യിലും ഒക്കെ തേച്ച് കൊടുക്കും. അപ്പം അവനൊരു ഓയിൽ മസാജിങ് ഒക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ തേക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ ചെയ്തിട്ടാണ് തേക്കുന്നത് കണ്ടോ. ഇനിയിപ്പം അവൻ്റെ ഫേസിൽ നമ്മൾ ലവ് ഷേപ്പിൽ മസാജ് ചെയ്ത് കണ്ണിൽ മസാജ് ചെയ്യും, മൂക്കിൽ ചെയ്യും, ഓക്കെ ചെവിയിലും എല്ലായിടവും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം പിള്ളേർക്ക് ഭയങ്കര നല്ലതാണ് ഇങ്ങനെ ബോഡിയിൽ മസാജ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത് ഈ ഒരു വീഡിയോ നമ്മൾ സ്പീഡിലാക്കിയേക്കുന്നത് കേട്ടോ, ഇത്രയും ഫോഴ്സിലൊന്നും അല്ല നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്നത്, ഭയങ്കര സ്ലോയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ ഇത്രയും സ്പീഡിലാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് നിങ്ങളും ഇത്രയും സ്പീഡിലൊന്നും ചെയ്യരുത്. നമ്മൾ പയ്യെ പയ്യെ വേണം കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ. കാലിലൊക്കെ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ഫുള്ള് റബ്ബ് ചെയ്ത് നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ്. പിന്നെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും കണ്ടോ, കാലൊക്കെ ഇങ്ങനെ മടക്കി ഒരു 5 times ഒക്കെയാണ് കൂടുതലും ചെയ്യാറ്. ഈ ക്രിസ് ക്രോസ് പോലെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയ്യുന്ന എക്സസൈസ് ഇതിന് ഞാൻ ബൈസൈക്കിൾ എക്സസൈസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മളിനി കയ്യിലോട്ട് പോവാണ്. കൈ ഇങ്ങനെ പയ്യെ മേലോട്ടൊക്കെ ആക്കി, ഓരോ എക്സസൈസിനും ഓരോ പേരൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അവൻ്റെ ബാത്ത്ടബിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ പോകുന്നത്. അവൻ്റെ ബാത്ത്ടബ് വന്നിട്ട് ഇതേ നോക്കിക്കേ, ഇവിടെ ഒരു സോപ്പിൻ്റെ കേസ് ഉണ്ട്. ലവ്ലാപ്പിൻ്റെ ബാത്ത്ടബാണ് അവൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇത് വന്നിട്ട് സ്ലിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ലെഗ്സിൽ വന്നിട്ട് ഇത് ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബാത്ത്ടബായിട്ട് നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും. അങ്ങനെ സ്റ്റിക്കായിട്ട് സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ഹാൻഡിലുണ്ട് കണ്ടോ. ഓക്കെ, പിന്നെ ഇത് കണ്ടോ, ഈ സംഭവമാണ് നമ്മുടെ ബാത്ത്ടബിൽ നല്ല സ്റ്റിക്കായിട്ടിരിക്കുന്നത്. അങ്ങനെ ആടത്തൊന്നുമില്ല, അപ്പോൾ പിള്ളേർക്ക് സേഫ് ആയിട്ട് നമുക്കത് കിടത്താം. അങ്ങനെ ഈ സ്ലിംഗ് മൂവ് ഒന്നും ചെയ്യില്ല, ഭയങ്കര സേഫാണ്. ഓക്കെ, പിന്നെ ഈ പിള്ളേരെ ബോഡിയുടെ ഷേപ്പിലാണ് ഇതിരിക്കുന്നതും. ഓക്കെ, ഇതിങ്ങനെ വെക്കുന്നതുണ്ടോ, അവിടെ ഒരു സംഭവത്തിൽ നമുക്ക് ടക്ക് ഇൻ ചെയ്ത് പോലെ വെക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് സ്റ്റിക്കായിട്ട് ഇപ്പം തന്നെ സ്റ്റിക്കായി. ഓക്കെ, പിന്നെ ആ ഒരു ഹൊറിസോണ്ടൽ വരകൾ കണ്ടില്ലേ, അത് അവിടുത്തെ ഒരു ഗ്രിപ്പ് പോലത്തെ ഒരു സംഭവമാണ്. പിള്ളേർ തെന്നിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അവൻ കാണാൻ പോകുന്ന അവൻ്റെ മഗ്ഗാണ്. ഞാൻ നേരത്തെ കാണിച്ചതിൽ വെള്ളം വീഴുന്ന കണ്ടില്ലേ. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചു ചുമ്മാ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മഗ്ഗ്. ഇത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പിള്ളേരും വലുതാകുമ്പം ഭയങ്കര ഇഷ്ടപ്പെടുമായിരിക്കും ഇത്. ഹായ്, ഇങ്ങനെ കുളിക്കാനും റെഡി ആയിട്ടും ഉച്ചയുടെ മടിയിലിരിക്കുകയാണ്. അവൻ നമ്മളിങ്ങനെ നൈസായിട്ട് കെടുത്തിയിട്ടുണ്ട് കണ്ട. അവൻ എപ്പോഴും ഭയങ്കര കരച്ചില്ല. ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ട് എന്തോന്ന്, നല്ല കുട്ടിയായിട്ടിരിക്കുന്നു, ചിരിക്കുന്നു. ആദ്യമായിട്ട് അവൻ ചിരിക്കുന്ന കാണുന്നു കുളിപ്പിക്കുമ്പോൾ. ഇതാണ് അവന് യൂസ് ചെയ്യുന്ന വെള്ളം. ഈ വെള്ളം വന്നിട്ട് ലൂക്വോം വാട്ടറാണ്. അധികം ചൂട് ഞാൻ വെക്കലില്ല. ലൂക്വോം വാട്ടറിലാണ് അവനെ കുളിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുക. ഒരുപാട് ചൂട് കൂടാൻ പാടില്ല, സെൻസിറ്റീവ് സ്കിന്നല്ലേ പിള്ളേരെ. പിന്നെ ദേ മഗ്ഗ് നോക്കിയ ഇത് നമ്മൾ ഡിപ്പ് ചെയ്ത് പയ്യെ വെള്ളം ഇങ്ങനെ എടുക്കാം. നോക്കുക, എന്നിട്ട് ഇതിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് വീഴുന്നത്. അപ്പം പിള്ളേർക്ക് ഒട്ടും വേദനിക്കില്ല. ഓക്കെ, അപ്പം ഇനി നമ്മൾ അവനെ കുളിപ്പിക്കാൻ പോവാണ്. പിള്ളേരെ കുളിപ്പിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പെട്ടെന്ന് വെള്ളം അങ്ങ് കമത്തി ഇട്ട് കൊടുക്കരുത്, പയ്യെ പയ്യെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒഴിക്കുമ്പോഴാണ് അവർ കരയുന്നത്. ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, കയ്യിൽ കാലിൽ എല്ലായിടം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ പിന്നെ നമ്മൾ സോപ്പ് തേക്കാൻ പോവാണ്. അവൻ്റെ സോപ്പ് എടുത്തിട്ടുണ്ട്. സോപ്പ് നമ്മൾ പയ്യെ നനച്ചിട്ട് ദേഹത്തോട്ടൊക്കെ തേച്ച് കൊടുക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ദേഹത്തോട്ടൊക്കെ സോപ്പ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുവാണ്. അപ്പം അദ്ദേഹം ഭയങ്കരമായിട്ട് ചിരിക്കുന്നത്, എനിക്ക് ഇപ്പോഴും അറിയില്ല അവൻ എന്താ ചിരിക്കുന്നതെന്ന്, വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ
ഈ ചകിരിക്ക് പകരം ഞാൻ കുഞ്ഞിന് യൂസ് ചെയ്യുന്നത് തെങ്ങിന് തുണിയാണ്. ഓക്കെ, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇഞ്ച് വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ തുണിയാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ സോഫ്റ്റാണ്, പിള്ളേരുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേണം അവരെ നമ്മൾ കുളിപ്പിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ഒരു ബനിയൻ സ്റ്റഫിൻ്റെ തുണിയാണ് എടുത്തേക്കുന്നത്, കോട്ടൺ വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് കഴുകി അവന് തിരിച്ചിട്ട് പുറത്തുമൊക്കെ കഴുകി, ഞാനിങ്ങനെ സ്പീഡിലാക്കുക കേട്ടോ, വീഡിയോ ലാഗാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴുകി നെക്സ്റ്റ് നമ്മൾ ഷാമ്പു ഇടാൻ പോവാണ് ഹൈമിന്. ഓക്കെ, അപ്പം നമ്മൾ ഷാമ്പു ഇടുന്നത് 2 weeks ഒക്കെ കൂടുമ്പോൾ വൺസാണ് ഇടുന്നത്. അപ്പം നിങ്ങൾ ഷാമ്പു ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളമായിട്ട് കുറച്ച് ഡയല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ഇടാവുള്ളൂ, ഡയറക്റ്റ് ഇടരുത്. ഓക്കെ, അപ്പം ഹൈമിന് ഷാമ്പു ഇടുന്ന ഇഷ്ടമല്ല, ഷാമ്പു ഇടുമ്പോൾ എന്തായാലും കരയും. ഓക്കെ, കരയുന്നതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് വീഡിയോ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഹായ്മൊക്കെ അരഞ്ഞ് കുഴഞ്ഞ് ദേമുച്ചിയുടെ മേത്ത് ഇങ്ങനെ കിടക്കുവാണ്. ഓക്കെ, ആ ടൈമിൽ ഞാൻ വന്നിട്ട് ബാത്ത്ടബിലുള്ള വെള്ളമൊക്കെ കളയുക. ഇത് കളയാൻ വേണ്ടിയിട്ട് ടെക്കാപ്പ് പോലെ ഒരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് പൊക്കുമ്പോഴത്തേന് ഓക്കെ, നമ്മുടെ വാഷ് ബേസിൽ നിന്ന് വെള്ളം പോകുന്ന പോലെ ഇങ്ങനെ അങ്ങ് പൊക്കോളും, കണ്ടോ, എളുപ്പമാണ്. ഈ ഒരു ക്യാപ്പിൻ്റെ ഡീറ്റെയിലിങ് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, ഈ ക്യാപ്പ് വന്നിട്ട് ഇങ്ങനെ റൗണ്ടിലിരിക്കും, എന്നിട്ട് നമ്മളത് അടച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ ഒരു സംഭവമുണ്ട് നമുക്ക് സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, കണ്ടോ. ഹായ്മിന് ഇപ്പോഴും ആ ഷാമ്പു ഇട്ട് എൻ്റെ വിഷമം മാറിയിട്ടില്ല. പാവം എൻ്റെ മോൻ്റെ മുഖം കണ്ടില്ലേ, ഭയങ്കര വിഷമം, ഇച്ചിരി കരച്ചിലൊക്കെയാണ്. ഉമ്മ പയ്യെ അവൻ്റെ തലയൊക്കെ തോർത്തിയൊക്കെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് അവനെ ഇങ്ങനെ എടുത്തി പയ്യെ റിലാക്സ് ചെയ്യിപ്പിക്കുവാണ്, റിലാക്സ് ചെയ്യുവാണ്. നോക്കിക്കേ, അമ്മ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനിങ്ങനെ റിലാക്സ് ചെയ്യിപ്പിക്കുക. അമ്മ ചെയ്യിങ്ങനെ പയ്യ റബ്ബ് ചെയ്തൊക്കെ കൊടുക്കണം, മുഖം വെക്കാം, ചെറിയൊരു മസാജും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അവൻ അത് എൻജോയ് ചെയ്യാണ്, അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അവൻ്റെ മേത്ത് ബോഡി ലോഷൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഉമ്മച്ചിയുടെ കയ്യിലോട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു. ഉമ്മച്ചി അതിനെ അവൻ്റെ ദേഹത്തൊക്കെ തേച്ച് കൊടുക്കും. അപ്പോഴും ഹായ്മിനെ കുറച്ച് മസാജും കാര്യങ്ങളൊക്കെ കിട്ടും, ഫുള്ള് മസാജാണ്. ഓക്കെ, അപ്പം ഉമ്മച്ചിൻ്റെ ടർക്കിയൊക്കെ മാറ്റിയിട്ട് പയ്യെ ഇങ്ങനെ കാലിലൊക്കെ തേച്ച് കൊടുത്തു, കയ്യിലും ഒക്കെ തേച്ച് കൊടുത്തു. ഇനി അവന് പൗഡർ ഇട്ട് കൊടുക്കാൻ പോവാണ്, ലവ്ലാപ്പിൻ്റെ പൗഡർ പഫാണ് അവനുള്ളത്. എന്നിട്ട് അവന് പൗഡറൊക്കെ ഇട്ട് നമ്മൾ സുന്ദര കുട്ടപ്പനാക്കി ഒരുക്കിതേ, ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരുത്തി. ജസ്റ്റ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ്, സൂപ്പർ ഡ്രസ്സാണ്. എന്നിട്ട് ഞാൻ കവർ പിക്കിന് വേണ്ടിയിട്ട് അവനായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, പിന്നെ ഇൻട്രോ ഒക്കെ തരണ്ട അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ടർബൻ ഭയങ്കര ക്യൂട്ടല്ലേ, ഇത് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ എന്തായാലും കൊടുക്കാം. അപ്പം നമുക്ക് പയ്യെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ലുക്ക്. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മളപ്പോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാൻ നേരമാണ് എന്താ എന്റെ ഇൻലോസ് എന്നും നമ്മൾ കാണാൻ വന്നത്. അപ്പോ എന്തായാലും ഞാൻ വിചാരിച്ചു അവരെയും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവരെയും കൂടെ കാണാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുടെ വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺഡ്, ഗുഡ് ബൈ.